കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് തില്ലങ്കേരി ഡിവിഷൻ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. 49,214 വോട്ടർമാരാണ് വിധിയെഴുത്തുന്നത്. കനത്ത സുരക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വിവരങ്ങളുമായി ഷിൻഡോ തോമസ് ചേരുന്നു. ഷിൻഡോ, ആദ്യ മണിക്കൂറുകളിലെ പോളിംഗ് ഏത് രീതിയിലാണ്? വോട്ടർമാരുടെ നല്ലൊരു തിരക്ക് ബൂത്തുകൾക്ക് മുന്നിൽ പ്രകടമാണ്. അർജുൻ, രാവിലെ 7 മണിയോടുകൂടി തന്നെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വോട്ടെടുപ്പ് യാതൊരു തടസ്സങ്ങളും കൂടാതെ ആരംഭിച്ചിരുന്നുവെങ്കിലും ഒരു പോളിംഗ് ബൂത്തിൽ പോലും കാര്യമായി തിരക്ക് അനുഭവപ്പെട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. രാവിലെ 10:30 വരെ ഏകദേശം 10% താഴെ മാത്രമാണ് പോളിംഗ് ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ അധികൃതരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഈ സമയം വരെ ഏകദേശം 15% മുകളിൽ മാത്രമാണ് പോളിംഗ് ശതമാനം ഉയർന്നിരിക്കുന്നത്. തീർത്തും മന്ദഗതിയിലാണ് മലയോര മേഖലയിലെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വോട്ടെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ശക്തമായ രീതിയിലുള്ള ഒരു ഒരുക്കങ്ങളോടുകൂടി തന്നെയാണ് എല്ലാ മേഖലയിലും ഇപ്പോൾ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം എല്ലാ പോളിംഗ് ബൂത്തുകളിലും പോലീസിന്റെ അതിശക്തമായ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന ആറളം പഞ്ചായത്ത്, അതുപോലെ തന്നെ അയ്യങ്ങുന്ന് തുടങ്ങിയ പഞ്ചായത്തുകളിലൊക്കെയും സായുധ സേനയുടെ ഒരു നിയന്ത്രണത്തിൽ തന്നെയാണ് അവിടെ വോട്ടെടുപ്പ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ക്രമസമാധാനം കൃത്യമായ രീതിയിൽ നിലനിർത്താൻ വേണ്ട എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഈ മേഖലയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ CPM ശക്ത കേന്ദ്രങ്ങളിൽ ഒന്നായ മുഴക്കുന്ന് പഞ്ചായത്തിലെ കടുക്കാപ്പാലം 11-ാം വാർഡ് മുടക്കോഴി ബൂത്ത് ഏജന്റായി UDF സ്ഥാനാർത്ഥി ലിൻഡ ജെയിംസും കേരള കോൺഗ്രസ് ജോസഫ് ജില്ലാ പ്രസിഡന്റ് റോജർ സെബാസ്റ്റ്യനും ബൂത്ത് ഏജന്റായി എത്തി അവിടെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കർശന പോലീസിന്റെ ഒരു സുരക്ഷാ വലയത്തിലായിരുന്നു ഇവർ ബൂത്ത് ഏജന്റായി ഈ ബൂത്തിലെത്തിയത്. അതേസമയം ഈ ബൂത്ത് സന്ദർശിക്കാനെത്തിയ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, രണ്ടു പേർ ബൂത്ത് ഏജന്റായി ഇവിടെ സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ ബൂത്ത് ഏജന്റും ഉൾപ്പെടെ ഈ ബൂത്ത് ഏജന്റായി ഈ ബൂത്തിനുള്ളിൽ ഇരിക്കുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു പരാതി ഉന്നയിക്കുകയുണ്ടായി. ഇതേ തുടർന്ന് പ്രിസൈഡിംഗ് ഓഫീസർ ഒരാളെ മാറ്റുകയും ഒരാളെ മാത്രം ബൂത്ത് ഏജന്റായി ഇരുത്താനായിട്ട് അനുവദിക്കുകയും ചെയ്തു. ഏതായാലും ഏറെ കാലത്തിന് ശേഷമാണ് ഈ ഒരു ബൂത്തിൽ UDFന്റെ ഒരു ബൂത്ത് ഏജന്റ് അവിടെ എത്തുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതേസമയം LDFന്റെ ഒരു പ്രതികരണം, ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും പ്രകോപനമുണ്ടാക്കി വോട്ടെടുപ്പ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് UDF കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ BJPയുടെ പല ബൂത്തുകളിലും BJPയുടെ ഏജന്റുമാർ നിലവിലില്ല, അതൊരു UDFമായി ധാരണയായിരിക്കുന്നു എന്നുള്ള ഒരു ആരോപണവും LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ UDF ഇപ്പോൾ പരാജയ ഭീതിയിലാണ്, അതിനാലാണ് ഇത്തരത്തിലുള്ള ഒരു തന്ത്രങ്ങൾ പല മേഖലയിലും മെനയുന്നത് എന്നുള്ള ഒരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. അതേസമയം UDF സ്ഥാനാർത്ഥിയുടെ പ്രതികരണം തീർത്തും വിജയപ്രതീക്ഷയിലാണ്. കാലങ്ങളായി ഈ ബൂത്തിൽ UDFന്റെ ഒരു സ്ഥാനാർത്ഥി ഈ ബൂത്തിൽ ഇരിക്കാറില്ല, അതിനാൽ തന്നെയാണ് ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരം പോലീസ് സംരക്ഷണയിൽ ഇത്തരത്തിൽ ബൂത്ത് ഏജന്റായി ഇരിക്കാൻ താനും പാർട്ടി നേതാവും ഉൾപ്പെടെ ഇവിടെ എത്തിയത് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നൽകിയത്. ഏതായാലും ശക്തമായ ഒരു സുരക്ഷയിലാണ് ഈ ബൂത്തിലും വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതീവ പ്രശ്നബാധിത ബൂത്തുകളിലും എല്ലാം തന്നെ ശക്തമായ പോലീസിന്റെ ഒരു സുരക്ഷ എല്ലാ മേഖലയിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം എല്ലാ ബൂത്തുകളിലും നിരീക്ഷണ ക്യാമറ ഉൾപ്പെടെയുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കണം എന്നും നേരത്തെ അറിയിച്ചിരുന്നു. ഇതനുസരിച്ചുള്ള ക്രമീകരണങ്ങളും എല്ലാ പോളിംഗ് ബൂത്തിലും ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ എല്ലാ ബൂത്തുകളിലും സമാധാനപരമായ രീതിയിൽ തന്നെയാണ് വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഉച്ചയ്ക്ക് ശേഷം ഇനി പോളിംഗ് ശതമാനം ഉയരുമോ എന്നുള്ളത് ഇനി നമുക്ക് നോക്കി അറിയേണ്ടിയിരിക്കുന്നു. ഷിൻഡോ, ഈ ഹൈക്കോടതിയുടെ ഉത്തരവുള്ളത് കൊണ്ട് തന്നെ കനത്ത സുരക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ ആദ്യ മണിക്കൂറുകളിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഏതെങ്കിലും ബൂത്തുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അർജുൻ, ഇതുവരെയുള്ള നമ്മൾ എല്ലാ ബൂത്തുകളിലും നടത്തിയ പരിശോധനയിൽ എവിടെയും ഇതുവരെ കാര്യമായ രീതിയിൽ അക്രമ സംഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. അതോടൊപ്പം ചില പരാതികൾ ഉയർന്നു വന്നിട്ടുള്ളത് ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പല ബൂത്തുകളിലും ഈ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 7 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഇതിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരിൽ വ്യാജ ഒപ്പിട്ട് UDFലെ ചില അംഗങ്ങൾ ബൂത്ത് ഏജന്റുമാരായി പല സ്ഥലത്തും ഇരിക്കുന്നു എന്നുള്ള പരാതി LDF വ്യാപകമായി ഉയർത്തുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ പല മേഖലയിലും പരിശോധനയിൽ ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തുകയും അവരെ ബൂത്ത് ഏജന്റ് നിന്നും ബൂത്തിനുള്ളിൽ നിന്നും പുറത്താക്കുന്ന ഒരു സമീപനമൊക്കെയും റിട്ടേണിംഗ് ഓഫീസർമാർ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ പല മേഖലയിലും വ്യാജ ഒപ്പിട്ട് ഇത്തരത്തിൽ ബൂത്ത് ഏജന്റായി ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വ്യാപകമായ ഒരു പരാതി LDF ഈ കേന്ദ്രങ്ങളിലൊക്കെയും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായ നടപടികൾ അധികൃതർ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതല്ലാതെ മറ്റ് അനിഷ്ട സംഭവങ്ങൾ എവിടെയും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം എന്തെങ്കിലും തരത്തിൽ അക്രമം ഉണ്ടായാൽ അതിനെ അതിശക്തമായ രീതിയിൽ നേരിടാനുള്ള എല്ലാ സംവിധാനവും പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ബൂത്തിനുള്ളിൽ മാത്രമല്ല ഈ പോളിംഗ് നടക്കുന്ന എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും
പോലീസ് പട്രോളിംഗും ഉൾപ്പെടെ എല്ലാ മേഖലയും ശക്തമായ രീതിയിൽ നടത്തുന്നുണ്ട്. പോലീസ് വാഹനത്തെ കൂടാതെ ബൈക്കിൽ ഉൾപ്പെടെ ഈ മേഖലയിൽ ഓരോ കേന്ദ്രങ്ങളിലും പോലീസ് റോം ചുറ്റുകയും ആവശ്യമായ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിച്ചിട്ട് സമാധാനമായ രീതിയിൽ എല്ലാ വോട്ടർമാർക്കും നിർഭയമായി വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ള ജില്ലാ പോലീസ് മേധാവിയുടെ കർശന നിർദ്ദേശമുണ്ട്. അതിനാൽ അത്തരത്തിൽ പരാതി രഹിതമായ രീതിയിൽ വോട്ടെടുപ്പ് പൂർത്തീകരിക്കാനുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണവും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരുക്കിയിട്ടുണ്ട്. ഇതുവരെ എവിടെയും ഒരു അക്രമ സംഭവങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അർജുൻ ഷിൻഡോ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് തില്ലങ്കേരി ഡിവിഷനിൽ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. ആദ്യ മണിക്കൂറുകളിൽ ബൂത്തുകളിൽ വോട്ടർമാരുടെ തിരക്ക് നന്നേ കുറവാണ്. അതുകൊണ്ട് തന്നെ മന്ദഗതിയിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത്.